1890s കാലഘട്ടം. ലണ്ടനിലെ തിരക്കേറിയ തെരുവുകളിലൊന്നിൽ നടക്കാനിറങ്ങിയതായിരുന്നു ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ എയ്റ്റ് ലാൻകാഷയർ ലാഡ്സ് എന്ന മ്യൂസിക്കൽ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനായിരുന്ന വില്യം ജാക്സൺ. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ജോലി നഷ്ടപ്പെട്ടവരും ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവരും ജീവിക്കാനുള്ള പല മാർഗങ്ങളും പയറ്റി നോക്കുന്ന കാഴ്ചകളായിരുന്നു തെരുവിലെങ്ങും. ചിലർ വഴിയോരത്ത് കച്ചവടങ്ങൾ നടത്തുന്നു, മറ്റു ചിലർ ചീട്ടുവിദ്യകൾ പ്രദർശിപ്പിക്കുന്നു. ഇതിനിടയിൽ പോക്കറ്റടിയും പിടിച്ചുപറിയും സാധാരണമെന്ന പോലെ സംഭവിക്കുന്നു. ചിലരാകട്ടെ തെരുവിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പാടുന്നുമുണ്ട്. ബഹളം നിറഞ്ഞ ഈ തെരുവിലൂടെ നടന്നു നീങ്ങുന്നതിനിടെ ഒരു കാഴ്ച വില്യമിനെ പിടിച്ചു നിർത്തി. 10 or 12 വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചുപയ്യൻ തെരുവോരത്ത് നിന്ന് പാടുകയാണ്. മറ്റു ഗായകരെ അപേക്ഷിച്ച് അവന് മുന്നിൽ കാഴ്ചക്കാർ വളരെയേറെയുണ്ട്. പാട്ട് പാടുന്നതിനൊത്ത് ചുവടുവയ്ക്കുകയും ചെയ്യുന്ന അവൻ അതിനിടയിൽ തന്നെ പല ഭാവങ്ങളും ഗോഷ്ഠികളും കാണിച്ച് കാഴ്ചക്കാരെ ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വില്യം കുറച്ചധികം നേരം അവനെ തന്നെ നോക്കി നിന്നു. ചാൾസ് എന്നായിരുന്നു ആ ബാലൻ്റെ പേര്. ലണ്ടനിലെ സംഗീതശാലകളിൽ ഗായകരായിരുന്ന ചാൾസിൻ്റെ മാതാപിതാക്കൾ വളരെ കാലം മുൻപ് തന്നെ വേർപിരിഞ്ഞിരുന്നു. മാനസികാസ്വാസ്ഥ്യം നേരിടുന്ന അമ്മ ഹന്നയും അർദ്ധ സഹോദരനായ സിഡ്നിയുമാണ് ചാൾസിൻ്റെ കുടുംബം. കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനും അമ്മയെ ചികിത്സിക്കാനുമായി ചാൾസ് ചെയ്യാത്ത ജോലികളില്ല. അച്ചടിശാല, ബാർബർ ഷോപ്പ്, ക്ലിനിക്, സ്റ്റേഷനറി കട, ഗ്ലാസ് ഫാക്ടറി എന്നിങ്ങനെ പലയിടത്തായി ജോലി ചെയ്തിട്ടും വയറു നിറയെ ഭക്ഷണം വാങ്ങാനുള്ള വക പോലും ചാൾസിന് ലഭിച്ചിരുന്നില്ല. ജോലിയും പഠനവും അമ്മയെ ശുശ്രൂഷയ്ക്കലുമായി വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ബാല്യത്തിലൂടെയായിരുന്നു ആ കൊച്ചു കലാകാരൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. വില്യം പിന്നെ ഒട്ടും താമസിച്ചില്ല, ചാൾസിനെ നേരിൽ കണ്ട് തൻ്റെ ആവശ്യം അറിയിച്ചു. തൻ്റെ കമ്പനിയിൽ നർത്തകനായി ചാൾസിന് അവസരം ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണവും താമസവും ഒപ്പം ചെറിയ വേതനവും നൽകും. ഒന്നാലോചിക്കുക പോലും ചെയ്യാതെ ചാൾസ് ആ അവസരം സ്വീകരിച്ചു. ലാൻകാഷയർ ലാൻഡ്സിനൊപ്പം ലണ്ടനിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് മ്യൂസിക്കലുകൾ അവതരിപ്പിച്ചു. അവയിൽ പലതിനും പ്രധാന നർത്തകനുമായി. എന്നാൽ ഹാസ്യവേഷങ്ങൾ കൈകാര്യം ചെയ്യാനായിരുന്നു ചാൾസിനെപ്പോഴും ആഗ്രഹം. എന്നെങ്കിലും ഒരിക്കൽ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങുമെന്നും ഏതെങ്കിലും നാടക കമ്പനിയിലെ പ്രധാന ഹാസ്യതാരമായി താൻ മാറുമെന്നും ചാൾസ് ഉറച്ചു വിശ്വസിച്ചു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ചാൾസിൻ്റെ ആഗ്രഹം നിറവേറുക തന്നെ ചെയ്തു. നാടകങ്ങളിൽ പ്രധാന ഹാസ്യവേഷങ്ങൾ ചെയ്ത് പ്രശസ്തനാകാൻ ആഗ്രഹിച്ച ചാൾസ് നാടകവും കടന്ന് മറ്റു മേഖലകളിലേക്ക് വളർന്നു. ലോകമെമ്പാടുമുള്ള ഹാസ്യതാരങ്ങളുടെ നിരയിലെ കിരീടം വയ്ക്കാത്ത രാജാവായി. ലോക സിനിമ ചാൾസിന് മുമ്പും ശേഷവും എന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടു. ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്ന ദരിദ്രബാലൻ ചാർലി ചാപ്ലിനായി മാറിയ കഥ ലോകം ഇന്നേ വരെ കേട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും നാടകീയമായ ജീവിത വിജയത്തിൻ്റെ കഥയായി. 20th century കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ഇതിഹാസ ഹാസ്യതാരം ചാപ്ലിനെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ലോകം ഇന്നും സ്മരിക്കുന്നു. വർഷം 1889 April 16 ബ്രിട്ടനിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന ചാൾസ് സ്പെൻസർ ചാപ്ലിൻ്റെ ചെറുപ്പകാലം പട്ടിണിയുടെയും ഇല്ലായ്മയുടെയും നടുവിലായിരുന്നു. 5 മുതൽ അഭിനയിച്ചു തുടങ്ങിയ ചാർലി ചാപ്ലിൻ 80 വരെ അഭിനയ രംഗത്ത് തുടർന്നു. ചാപ്ലിൻ ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ചത് ട്രാമ്പ് എന്ന കഥാപാത്രമായിരുന്നു. ജാക്കറ്റും വലിയ പാൻറ്റും ഷൂസും കറുത്ത തൊപ്പിയും ധരിച്ച ട്രാമ്പ് നല്ല മനസ്സും നല്ല ശീലങ്ങളുമുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഭാഷകൾക്ക് അതീതനായി ലോകത്തെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഹാസ്യത്തിൻ്റെ മേമ്പിടി ചേർത്ത് അദ്ദേഹം വിളമ്പിയ ഓരോ വാക്കിലും ചിരിയോടൊപ്പം ചിന്തയും അടങ്ങിയിരുന്നു. ഉള്ളിലുള്ള വിഷമങ്ങൾ പുറത്തു കാട്ടാതെ സദാ പുഞ്ചിരിക്കുന്ന ഒരു കോമാളിയുടെ വേഷമാണ് ചാപ്ലിൻ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതൊരു വിഷമഘട്ടത്തിലും പതറാതെ മുന്നോട്ടു പോകണമെന്ന മഹത്തായ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലും ഉണ്ടായിരുന്നു. വ്യക്തിജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ അനുഭവിച്ചിരുന്ന ചാപ്ലിൻ അവയെല്ലാം സധൈര്യം നേരിട്ടിരുന്നു. താരപ്രഭയിൽ മയങ്ങിക്കഴിയാതെ പൊതുവിഷയങ്ങളിൽ തൻ്റേതായ നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്ന ചാപ്ലിന് നിരവധി വിമർശനങ്ങളും നേരിടേണ്ടതായിരുന്നു. 2nd ലോകമഹായുദ്ധകാലത്ത്
ഏകാധിപത്യവും കുടിയ നരഹത്യവും നടത്തി. അഡോൾഫ് ഹിറ്റ്ലർ ലോകത്തെ ദുരിതത്തിലാഴ്ത്തിയപ്പോൾ ഹിറ്റ്ലറെ പരിഹസിക്കാൻ ചാപ്ലിൻ ഒട്ടും മടിച്ചില്ല. ഹിറ്റ്ലറുടെ സ്വേച്ഛാധിപത്യത്തെ പരിഹസിക്കുന്ന ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചിത്രം ചാപ്ലിൻ നിർമ്മിച്ചു. 1940 ഒക്ടോബറിൽ റിലീസായ ഈ ചിത്രം വൻ വിജയമായി. ഹിറ്റ്ലറേക്കാൾ 4 ദിവസം മാത്രം പ്രായക്കൂടുതൽ മുഖച്ഛായയിലെ സാമ്യം, ഇരുവർക്കുമുള്ള ടൂത്ത് ബ്രഷ് മീശ എന്നിവ കാരണം ചാപ്ലിൻ്റെ അഡനോയിഡ് ഡിങ്കൽ എന്ന ഏകാധിപതി ഗംഭീരമായി. ഹാസ്യ നടനായിരുന്നുവെങ്കിലും വളരെ ഗൗരവത്തോടെ ജീവിതത്തെ കണ്ടിരുന്ന ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പലതും ഇന്നും ഓരോ വ്യക്തികളുടെ ജീവിതവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. നാം ഏത് കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും മാനസികമായി തളരാതെ ശുഭപ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ ചാർലി ചാപ്ലിൻ ലോകത്തെ പഠിപ്പിച്ചു. എ വുമൺ ഓഫ് പാരീസ്, ദ ഗോൾഡ് റഷ്, ദ സർക്കസ്, സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ തുടങ്ങിയ സിനിമകളിലൂടെ ചാപ്ലിൻ അവതരിപ്പിച്ച സന്ദേശങ്ങളും അവതരണ രീതിയും എന്നും പഠനാർഹമാണ്. എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ പ്രശ്നങ്ങളോടുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം ആഹ്ലാദകരം അല്ലെങ്കിൽ ദുരിതപൂർണമാകുന്നതെന്ന് ചാപ്ലിൻ തന്നിലെ കലാകാരനിലൂടെ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു. പ്രശ്നങ്ങളുണ്ടാവട്ടെ, ഭയക്കരുത്, നേരിടുക. അത് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കുന്നു. എല്ലാവർക്കും നന്ദി. നമുക്കടുത്ത വീഡിയോയിൽ കാണാം.